കായംകുളം സി പി സി ആർ ഐ ഫാർമേഡ് ഫസ്റ്റ് പ്രോഗ്രാമിന്റെയും തണൽ നാളികേര കർഷക സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റജികുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം സി പി സി ആർ ഐ ഫാർമേഴ്സ് ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെയും തണൽ നാളികേര കർഷക സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പണ്ട് മുതൽ നമ്മൾ കേട്ടു വന്നതാണ് കേരം ദ്വീപും കേരള നാട് എന്ന ആ ഒരു മുദ്രാവാക്യം. ഇന്ന് അതിനെ അങ്ങനൊരു വാക്ക് പറയുവാൻ നമുക്കിപ്പം തീർച്ചയായും അർഹതയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്ന് കയർ മേഖലയിൽ ജോലിയെടുക്കുന്ന ആൾക്കാർക്കറിയാം, കയർ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അധികം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതുപോലെ കരിക്ക്, ഏറ്റവും അധികം കരിക്ക് വരുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഈ യാത്ര തമിഴ്നാട്ടിൽ കൂടി യാത്ര ചെയ്താൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് തെങ്ങിൻ തോപ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ അപേക്ഷിച്ച് ഇപ്പം കേരളത്തില ഇനി ഈ ഒരു കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും നമ്മളൊരു തെങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ അത് ഇപ്പം ഈ പറയുന്ന ചെമ്പൻചെല്ലി പോലുള്ള ചെല്ലികളുടെയൊക്കെ ആക്രമണത്തിൽ നമ്മളതിനെ വളരെ പ്രതീക്ഷയോടെ പരിപാലിച്ചു കൊണ്ടുവന്നാൽ പോലും നമുക്കതിൻ്റെ ഫലം എന്താ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഏകദേശം ഒരു വിളവിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് ചെല്ലി കയറി അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. സി പി സി ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി അനിതകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. 25,000 തെങ്ങിൽ നിന്നും 10 തേങ്ങ അധികം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, 10 തേങ്ങ ഒരു വർഷം, ഇപ്പൊ 30 തേങ്ങ ഉണ്ടെങ്കിൽ 40 തേങ്ങ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ശരാശരി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എത്ര തേങ്ങ നമുക്ക് ഉൽപ്പാദനം കൂടും? 2,50,000 തേങ്ങ നമുക്ക് ഉൽപ്പാദനം കൂടും. 20 രൂപ വെച്ചിട്ട് 50,00,000 രൂപ. വളരെ ചെറിയൊരു മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ അർത്ഥമെറ്റിക് ആണ്. അപ്പൊ നമ്മുടെ തെങ്ങ് നമ്മുടെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുമോ ലാഭത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതും അതിനകത്ത് നിൽക്കുന്നു. അതുകൊണ്ട് 100 തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ പറ്റണം, അതാണ് ശരിക്കും ആ ഒരു പോയിന്റ് ഊന്നി തന്നെ ഞാൻ പറയാം. കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നു. ഈ തെങ്ങ് തൈ നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് ഇപ്പം കൊടുക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും വിറ്റു പോകാനായിട്ട്. അപ്പം ഞാൻ ഈ കഥകാരം കേരളസമൂഹം പദ്ധതിയിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ 100 തേങ്ങയിൽ കൂടുതൽ അല്ലെങ്കിൽ 150 തേങ്ങയെങ്കിലും ഉള്ള തെങ്ങയിൽ നിന്ന് മാത്രം നമ്മൾ കൈയെടുക്കുക, വിത്ത് തേങ്ങ എടുക്കുക. അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് തന്നെ തുറന്നു കൊണ്ടുപോകാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായം കൂടിയ തെങ്ങിന് നമ്മൾ ഈ പരിചരണം നൽകി വളരെ വലിയൊരു ഈൽഡ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സാധ്യത ശരിക്കും പ്രായം കൂടി വരുവാണ്, കാലാവസ്ഥ മാറി വരുവാണ്, മണ്ണ് മാറ്റം ഉണ്ടാകുന്ന കാര്യങ്ങൾ വരും. അപ്പം അതിന് അതോടൊപ്പം തന്നെ നമ്മളിതിൻ്റെ യുവതലമുറ കൊണ്ട് വരണം എന്ന് പറയുന്നത് തെങ്ങിൻ തൈകളും അതിനോടൊപ്പം തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ആദ്യം വേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്, ഈ കാറ്റുവീഴ്ച രോഗം ഇല്ലാത്ത തെങ്ങുകളെ നമ്മൾ തിരിച്ചറിയുന്നതാണ്. എങ്ങനെയാണ് കാറ്റുവീഴ്ച രോഗം ഇല്ലാത്തതെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? നാളികേര കൃഷിയിൽ അനുവർത്തിക്കേണ്ട ശാസ്ത്രീയ മാർഗങ്ങളെക്കുറിച്ചും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അതിജീവന സാധ്യതയെക്കുറിച്ചും വിശദീകരണം നടത്തി. കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. തണൽ നാളികേര കർഷക സൊസൈറ്റി പ്രസിഡന്റ് ബി സുരേഷ് ബാബു ഈരിക്കൽ അധ്യക്ഷനായി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി അനിൽകുമാർ, തണൽ കേരളം ചെയർമാൻ എം കെ സുധാകരൻ, കെ എസ് ആനന്ദചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ പ്രേംസാഗർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുജാ ശാന്തിയിൽ കൃതജ്ഞതയും പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.